കമ്പോസ്റ്റിംഗ് വീട്ടിൽ ചെയ്യാവുന്നത്. കുഴിക്കമ്പോസ്റ്റ്, അഴുകുന്നതും അഴുകാത്തതുമായ മാലിന്യങ്ങൾ വെവ്വേറെ കൈകാര്യം ചെയ്യണം. വെള്ളക്കെട്ടില്ലാത്തതും അല്പമെങ്കിലും സ്ഥല സൗകര്യമുള്ള ഇടങ്ങളിൽ കുഴിക്കമ്പോസ്റ്റ് രീതിയാണ് എളുപ്പം. 1 മീറ്റർ നീളത്തിലും 60 സെന്റിമീറ്റർ വീതിയിലും 1 മീറ്റർ ആഴത്തിലും 2 കുഴികൾ എടുക്കുക. കുഴികൾക്ക് ചുറ്റും മണ്ണുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ ചെറിയ ഒരു തിട്ട 10 സെന്റിമീറ്റർ പൊക്കത്തിൽ ഉണ്ടാക്കുക. വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കുന്നതിന് ഇത് സഹായിക്കും. 5 ആറോ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് മതിയാകുന്ന കുഴിയുടെ അളവാണിത്. അംഗസംഖ്യ അനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ്. എന്നാൽ ആഴം 1 മീറ്ററിൽ കവിയാൻ പാടില്ല. കുഴിയുടെ അടിഭാഗത്തായി ചാണകം 3 സെന്റിമീറ്റർ കനത്തിൽ ഇടുന്നത് കമ്പോസ്റ്റിംഗ് പ്രക്രിയ ത്വരിതപ്പെടുത്തും. മാലിന്യം ഇട്ടതിനു ശേഷം മുകളിൽ കുറച്ച് മണ്ണ് വിതറുക. ഇത് ഈച്ച, കൊതുക് മുതലായവയെ അകറ്റാൻ ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി വിതറുന്നത് നന്നായിരിക്കും. ചാണകപ്പൊടി ലഭ്യമല്ലെങ്കിൽ അറക്കപ്പൊടിയോ ചകിരിച്ചോറോ കരിയിലയോ ഉപയോഗിക്കാം. കുഴി നിറയുമ്പോൾ അതിനു മുകളിൽ 6 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് മൂടി സൂക്ഷിക്കുക. അതിനുശേഷം 2-ാമത്തെ കുഴിയിൽ ജൈവമാലിന്യം നിക്ഷേപിച്ചു തുടങ്ങാം. ആദ്യത്തെ കുഴിയിലെ മാലിന്യങ്ങൾ 4 മുതൽ 6 മാസത്തിനകം വളമായി മാറുന്നതാണ്. വളം നീക്കം ചെയ്ത കുഴി വൃത്തിയായി കഴിഞ്ഞാൽ 2-ാമത്തെ കുഴി നിറയുന്ന മുറയ്ക്ക് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങാം. കുഴികൾക്കുള്ളിൽ വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനായി ഷീറ്റ് ഉപയോഗിച്ച് മൂടിവെക്കേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകൾക്ക് അടുത്തും കുഴിക്കമ്പോസ്റ്റിംഗ് രീതി ഒഴിവാക്കേണ്ടതാണ്. കുഴിക്കമ്പോസ്റ്റിംഗ് സാധ്യമല്ല എങ്കിൽ ബക്കറ്റ് കമ്പോസ്റ്റോ മൺകല കമ്പോസ്റ്റോ ഉപയോഗപ്പെടുത്താം.